ഞാൻ ആദ്യമായി സംസാരിക്കുന്നതിന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ രമേഷ് കുമാർ, അഡ്വക്കേറ്റ് രമേഷ് കുമാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുമാരേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അരുൺമാഷ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമായി ചാമക്കാല സെൻ്റർ ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ ദശവാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ അതിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഈ റിലീഫ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ വളരെയേറെ സന്തോഷകരമായ അനുഭവങ്ങളാണ് ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവുമായി ഒരുപാട് സമാനതകളുണ്ട് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങളെ, അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്, ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കൊടുത്തുകൊണ്ട് പലതരത്തിൽ ആ ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ സൊസൈറ്റി നടത്തുന്നതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്നും ജനങ്ങൾക്കിടയിൽ സ്മരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഒരു പ്രത്യേകിച്ചൊരു മതവിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ പോലും അത് ആ മത സമൂഹം ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ സമൂഹത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ, കുട്ടികളുടെ വിവാഹമാണെങ്കിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ, അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദുരിതമനുഭവിക്കുന്നതോടൊപ്പം നിൽക്കാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യം, അത് പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്.